നമസ്കാരം മലബാർ ഉക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ചേർത്തല മുറ ഫാമിലാണ് ഇവിടെ പുതിയ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ലോഡിങ്ങിനെ നിങ്ങളെ കാണിക്കുമ്പോൾ നല്ലൊരു പ്രത്യേകത ഒരു അതിഥിയുണ്ട് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ ഇവനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഇവനെ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ചിന്നാടനെ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഒന്ന് രണ്ട് പോത്തുകളെയും കൂടി യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് അതല്ലാതെ ഇവനെ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു വൈറ്റ് കളറിൽപ്പെട്ട മുറ ഇനത്തിൽപ്പെട്ട പോത്തുംകുട്ടീനെ അപ്പോൾ ഇവൻ്റെ പ്രത്യേകത പറഞ്ഞല്ലോ വൈറ്റ് കളറാണ് മൊത്തം വൈറ്റ് കളറാണ് എൻ്റെ സംഭവം ഇപ്പോൾ വന്നേള്ളൂ ഏകദേശം ലോഡ് ഇറങ്ങിയിട്ട് ഒരു മണിക്കൂറായിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ക്ഷീണമുണ്ട് എല്ലാവരും ഉറങ്ങുന്നുണ്ട് അപ്പോൾ അവർ അങ്ങനെ കിടക്കണമുണ്ടാണ് ഇത്രയും നേരം ഇവനെ എണീപ്പിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇവനെ എണീക്കാത്തത് ഉറങ്ങാനുള്ള ഒരു മൈൻഡിലാണ് ആൾ അപ്പോൾ നമ്മൾ ശല്യം ചെയ്യണം അപ്പോൾ കിടന്നോട്ടെ ഇത്രയും നേരം ഇത്രയും ലോങ്ങിൽ യാത്ര ചെയ്ത് നിന്ന് ക്ഷീണിച്ചു വന്ന ക്ഷീണം മുഴുവനും ഉണ്ട് അപ്പോൾ ഉറങ്ങിക്കോട്ടെ നമ്മൾ വെറുതെ ശല്യം ചെയ്യണ്ട അതേപോലെ തന്നെ എരുമക്കുട്ടികളും വന്നിട്ടുണ്ട് കേട്ടോ ഒരു കുറച്ച് എരുമക്കുട്ടികളുണ്ട് അതിപ്പോൾ നമ്മൾ ഹരിയാനയിൽ നിന്ന സമയത്ത് പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് സുധീകണ്ണൻ എരുമക്കുട്ടികളൊക്കെ സെലക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫാമുകളിലേക്ക് മറ്റുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ കാണിച്ചുതരാം അതുകൂടാതെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് ചേർത്തല മുറ ഫാമിൻ്റെ തന്നെ പുതിയ ഒന്ന് രണ്ട് ഫാമുകൾ കൂടി ഓപ്പൺ ആകുന്നുണ്ട് ഒന്ന് നമ്മുടെ അടുത്ത് തന്നെയും പിന്നെ ഒന്ന് കുളത്തിപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്തും ഓപ്പൺ ആകുന്നുണ്ട് അപ്പോൾ അവിടുത്തെ വീഡിയോ നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് ചെയ്യണം അവിടെ വളത്തലും സെയിലിങ്ങും എല്ലാം ഉണ്ട് ആ ഒരു സെറ്റപ്പാണ് അവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പ് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഒന്ന് രണ്ടെണ്ണം തന്നെ വളർത്തുന്നുണ്ടെങ്കിലും കൂടുതലും നമ്മൾ ആളുകൾക്ക് കസ്റ്റമർക്ക് സെയിൽ ചെയ്യാൻ ഇപ്പോൾ ഇതുണ്ട് ഇവിടെ ഇത്രയും ആളുകൾ ഈ വന്ന സമയത്ത് ഏകദേശം ഒരു ലോഡ് ഇറങ്ങിയിട്ട് ഒരു ഒന്നര മണിക്കൂർ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ ലോഡ് ഇറക്കുന്ന വീഡിയോ അതായത് ഈ ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന പോത്തുകളെ വണ്ടിയിൽ നിന്ന് ഇറക്കുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ പലരും കണ്ടിട്ടില്ല കുറവാണ് കാര്യം എന്ന് വെച്ച് അങ്ങനെ എടുക്കാനുള്ള ഒരു സാഹചര്യം പലർക്കും കിട്ടാറില്ല പക്ഷേ നമുക്ക് ഇന്ന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ ഇറക്കുന്ന ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് അത് ഞങ്ങളെ സെപ്പറേറ്റ് നമ്മളൊന്ന് കാണിക്കുന്നതാണ് ജസ്റ്റ് ചെറിയൊരു വീഡിയോ ജസ്റ്റ് നമ്മളൊന്ന് നിങ്ങളൊന്ന് കാണിച്ചുതരാം അപ്പോൾ ഈ വന്നിരിക്കുന്ന മുറ ക്രോസ് കുട്ടികളുണ്ട് അതേപോലെ തന്നെ മുറ കുട്ടികളും ഒക്കെ ഉണ്ട് ഇക്കൂട്ടത്തിൽ ഇതിലെടുത്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുട്ടികളെയും ചെറിയ കുട്ടികളെയാണ് എടുത്തിട്ടുള്ളത് വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ ആവശ്യമുള്ളവർക്ക് വലുതും പിന്നെ ചെറുത് ഒരു ഏകദേശം ഒരു 18,000 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള പോത്തും കുട്ടികളെ അവരെ അതിനെയും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞ പോലെ എരുമ കുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇത് ലോഡ് ഇറങ്ങിയിട്ടെല്ലാം പുല്ലൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കൂടുതലും ആളുകളുടെ ഇടയിലോട്ട് ചെല്ലാത്ത ഇപ്പോൾ സിറ്റുവേഷൻ നമുക്കറിയാമല്ലോ കാര്യം സാമൂഹിക അകലം നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് ഈ സംസാരിക്കുമ്പോൾ മാസ്ക് വെക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഒന്ന് വിട്ട് നിന്നിട്ടാണ് നിങ്ങളെ ഓരോ വീഡിയോയും കാണിക്കുന്നത് സംസാരിക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി കാര്യം നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് പോത്തിനെ സെലക്ട് ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷമുണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പറഞ്ഞു വീഡിയോ കണ്ടിട്ട് വന്നവരുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ പോത്തിനെ കൊണ്ടുപോയിട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ കുളത്തിപ്പുഴ അങ്ങോട്ടൊക്കെ കുറച്ച് പോത്തുകളൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ആദ്യമേ ഇറങ്ങിയപ്പോഴേ എടുത്തു വെച്ചിരിക്കണ കാരണം നമ്മളത് നിങ്ങളെ കാണിച്ചു തരാം എടുത്തു വെച്ചിരിക്കണൊക്കെ ഇവിടെ വന്നിട്ട് കണ്ടോ പുല്ല് തിന്നാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പുല്ലൊക്കെ തിന്നില്ല എന്ന് പലരും പറയണ ഒരു ഇതുണ്ട് വേണ്ട പുല്ലൊക്കെ തിന്നുന്ന വന്ന് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടുള്ളൂ നമ്മുടെ നാടുമായിട്ട് ഇണങ്ങിയതുപോലെ പുല്ലൊക്കെ തിന്ന് അങ്ങനെ അവരെ നിൽക്കുകയാണ് പിന്നെ കുറേ എണ്ണമൊക്കെ കിടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ല കാര്യം ഇത്രയും ലോങ്ങ് യാത്ര ചെയ്ത് വന്ന കാരണം അവരുടെ ഒരു ക്ഷീണം മാറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ശല്യപ്പെടുത്തുന്നില്ല
ഇവിടെ വന്നിരിക്കുന്നത് ഹരിയാനയിൽ നിന്നാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ സുധീർണ്ണൻ ഹരിയാനയിൽ പോയി, അവിടെ നിന്ന് പുള്ളിക്കാരൻ സെലക്ട് ചെയ്ത ലോഡുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ കണ്ടല്ലോ ചെറിയ കുട്ടികളുമുണ്ട്, അത്യാവശ്യം വലിയ കുട്ടികളും സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്താൻ തുടക്കക്കാരൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ചെറിയ കുട്ടികളെ കിട്ടുമോ കിട്ടുമോ എന്നുള്ളത്. അതുകൊണ്ട് ചെറിയ കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ ഈ സാഹചര്യത്തിൽ അവിടെയൊക്കെ പോത്തുകുട്ടികളൊക്കെ ലോഡ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചന്തകളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് പോത്തിനൊക്കെ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ സീസണൊക്കെ ആയതുകൊണ്ട് ഇനി ചന്തകളൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള മുറ കുട്ടികളെയും മുറ ക്രോസ് കുട്ടികളെയൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഗോൾഡൻ കളർ, ഒരു വൈറ്റ് പോലത്തെ ഒരു കളറുള്ള പോത്തുംകുട്ടീനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ റയറായിട്ടുള്ളൊരു പീസാണ്. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടപ്പോൾ ഒരു ആഗ്രഹത്തിൽ അതിനെ ഒന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഈ ലോഡിപ്പോൾ നമ്മൾ ഇറക്കുന്നത് ഇപ്പോൾ നമ്മുടെ സ്ഥലത്തേക്ക് വലിയ വണ്ടി കയറി വരാത്തത് കൊണ്ട് നമ്മൾ മെയിൻ റോട്ടിൽ ലോറി പിടിച്ചിട്ട് അതിൻ്റെ പുറകിലായിട്ട് ദോസ്ത് വാൻ പിക്കപ്പ് പിടിച്ചിട്ട് അതിലേക്ക് ഇതുവരെ ഇറക്കുമായിരുന്നു. അങ്ങനെ ഇറക്കിയിട്ട് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്ന് ഇറക്കിയ ചെയ്തത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി കയറത്തില്ല, അപ്പോൾ ഇവരെ അത്രയും കുറച്ച് ദൂരമുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ വണ്ടി ഉപയോഗിച്ചത്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഏകദേശം ഒരു 40 മേലെ കുട്ടികളുണ്ട്, അപ്പോൾ ചെറുതും വലുതുമൊക്കെ ആയിട്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയിൽ ലോഡ് വരുന്നത് ഇപ്പോൾ ഈ വണ്ടി കണ്ടാൽ നമുക്കറിയാം കണ്ടെയ്നർ പോലെയാണ് പുറത്തുനിന്ന് കാണുന്നവർക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് അടച്ചു മൂടി കെട്ടിയാണോ കൊണ്ടുവരുന്നതെന്നൊക്കെ പലർക്കും ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ മുകളിൽ ഇവർ ഹോള് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ താഴെ ഒരു മണ്ണിൽ നിൽക്കുന്നത് പോലെയാണ് ഇതിൻ്റെ സർഫസും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോറിയുടെ താഴ്ഭാഗത്ത് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ആ രീതിയിലാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ലോഡ് വരുമ്പോഴത്തേക്കും അതിൽ ഈ ലോറിയിൽ തന്നെ ഏകദേശം ഒരു 4-5 പണിക്കാരുണ്ടാവും, ഡ്രൈവർ ഉൾപ്പെടെ. അപ്പോൾ അതായത് മാറി മാറി ഡ്രൈവിങ് ചെയ്യാനും അതേപോലെ തന്നെ ഇവരെ ഇടക്ക് ഇറക്കി തീറ്റ കൊടുക്കാനും അതേപോലെ തന്നെ ഇവരെ ഒന്ന് ശ്രദ്ധിക്കാനും വേണ്ടിയിട്ടൊക്കെ ആളുകളുണ്ടാവും. പിന്നെ നമ്മൾ സുധീർണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇതേപോലുള്ള ലോഡുകൾ ആവശ്യമുള്ളവർ പുള്ളിക്കാരനായിട്ട് സമീപിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് ലോഡ് ഇറക്കി കൊടുക്കുന്നതാണ്. ഹരിയാനയിൽ നിന്ന് ലോഡായിട്ട് വേണ്ടവർക്ക് ലോഡായിട്ട് ഇറക്കി കൊടുക്കുക എന്നൊക്കെ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആളുകൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്, പുള്ളിയായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ പോത്തിനെ മേടിച്ച് വളർത്തുന്നത് വളരെ നല്ലൊരു ടൈമാണ്. പെട്ടെന്ന് നമുക്ക് വളരാനും അതേപോലെ തന്നെ വലിയ ചിലവില്ലാതെ നമുക്ക് തീറ്റകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം കൂടി ആയത് കാരണം ആളുകൾ പരമാവധി ഇപ്പോൾ തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള പലരെയും നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടു. അപ്പോൾ അവരെല്ലാം നമ്മളെപ്പറ്റി ഈ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ചെറിയ സന്തോഷമുണ്ട്, ചെറുതല്ല വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഇതേപോലുള്ള നമ്മുടെ വീഡിയോകൾ കണ്ടിട്ട് നിങ്ങൾ നമ്മളെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിതേപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇവിടെ ലോഡ് വരുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടിട്ട് വന്ന് ആർക്കെങ്കിലും വാങ്ങാൻ പറ്റുമെന്നെങ്കിൽ അവർ വാങ്ങുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊരു സഹായം കൂടി ആകും വന്നു എന്നുള്ളതെന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിൽ ഇതേപോലെ പോത്തുകളിലെ ലോഡ് ഇറങ്ങുന്നത് എൻ്റെ അറിവിൽ വളരെ കുറവാണ്. ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഒരുപാടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ലോഡുകൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പലർക്കും വന്ന് ഇപ്പോൾ ദൂരത്തുള്ള പലരും വന്ന് ഇവിടുന്ന് പോത്തുകൾ എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അവർക്കൊരു ഹെൽപ്ഫുള്ളാകും. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മളിന്ന് സുധീർണനുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, വേറെ ഒന്നും കൊണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇവിടുത്തെ ഇത്രയും തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മാനേജ് ചെയ്യാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളും, പിന്നെ ഒരുപാട് സമയം നമുക്ക് ഇത്രയും ആളുകളെയും കൂട്ടിയിട്ട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സുധീർണനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റാതിരുന്നത്. അത് എന്തായാലും വിഷയം. അപ്പോൾ സുധീർണൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യക്കാർക്കെല്ലാം വിളിച്ച് സംസാരിച്ച് വിലയൊക്കെ അറിയാവുന്നതാണ്, സംസാരിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി കൊളത്തുപുഴയിൽ നമുക്ക് അടുത്തൊരു ലോഡിൻ്റെ വീഡിയോ അടുത്ത് തന്നെ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ അടുത്ത് ഒരു ഫാം വേറെ ഉണ്ട് സുധീർണൻ്റെ തന്നെ, അവിടെ പോയി വീഡിയോ ചെയ്യാനുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.